പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എന്താ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം, ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മോണിറ്റൈസേഷനെ ബാധിക്കാം, അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിനെ അത് ബാധിക്കാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മളൊരു തുടക്കക്കാരൊക്കെ ആകുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഒത്തിരി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ അതിനകത്ത് ഇഷ്ടം പോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് മോണിറ്റൈസ് ആവണം, ഇതിന് വരുമാനം കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് യൂട്യൂബ് ചാനലിൽ വരുന്നത്, അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വന്നിട്ട് നമുക്ക് അറിയത്തില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ക്ലെയിംസ് വരുന്നവരുണ്ട്, സ്ട്രൈക്ക് കിട്ടുന്നവരുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി വരുന്നവരുണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ഒത്തിരി പേര് ചെയ്യുന്നൊരു കാര്യമാണ്, ഞാനും ചെയ്തിട്ടുണ്ട്, നമ്മൾ എവിടുന്നെങ്കിലുമൊക്കെ കുറച്ച് ക്ലിപ്പിങ്സ് ഇല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ അടിച്ചു മാറ്റും, എന്നിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഇടും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ചിലപ്പം അത് വേറെ ആരെങ്കിലും ചെയ്തൊരു കണ്ടൻറ് ആയിരിക്കും, അവരതിന് കോപ്പറേറ്റ് ക്ലെയിമോ ഇല്ല സ്ട്രൈക്കോ കൊടുക്കും, അങ്ങനെ നമ്മുടെ ചാനൽ കംപ്ലീറ്റ് ആയിട്ട് ഇതായിപ്പോവും, ബാനായിപ്പോവും. പിന്നെ നമുക്ക് ഐ ഡി വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ആ ചാനൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളൊരു കാരണവശാലും, അതായത് ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയതുകൊണ്ട് പറയുന്നതാണ്, ഒരു കാരണവശാലും നമ്മൾ മോണിറ്റൈസേഷന് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും നമ്മുടെ ചാനലിലെ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് റിമൂവ് ചെയ്തിട്ട് മാത്രമേ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ കൊടുക്കാവൂ, ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടതും ഇതെല്ലാം വെറുതെ ആവും. അതുകൊണ്ട് നിങ്ങളോട് ഈ കാര്യം പ്രത്യേകം പറയുകയാണ്, അപ്പോൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, എല്ലാവരുടെയും ചാനൽ മോണിറ്റൈസ് ആവട്ടെ. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ചാനലിൽ നമുക്കിപ്പോൾ കണ്ടന്റ് കിട്ടാത്തപ്പോഴും അതുപോലെയുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എവിടുന്നെങ്കിലും ഫോട്ടോസ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇപ്പോൾ ഒരു കാറിൻ്റെ ആയിക്കോട്ടെ, മൊബൈലിൻ്റെ ആയിക്കോട്ടെ, ഞാനും ചെയ്തിട്ടുണ്ട്, ഇതെടുത്തിട്ട് നമ്മളൊരു മ്യൂസിക് ഒക്കെ ആയിട്ട് അതിൻ്റെ സ്പെക്കൊക്കെ എഴുതിയിട്ട് അപ്ലോഡ് ചെയ്തോളും. നമ്മളിത് മോണിറ്റൈസേഷൻ കൊടുക്കുന്നതിന് മുമ്പാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങളത് റിമൂവ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള വീഡിയോ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചാനൽ ഒരു കാരണവശാലും മോണിറ്റൈസ് ആവത്തില്ല. അങ്ങനെയുള്ള കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ അവരത് വീണ്ടും നമ്മളെ ഇതിലേക്ക് പെടുത്തും, എന്നിട്ട് അവർ പറയും വീണ്ടും റീഅപ്ലൈ ചെയ്യാനുള്ള സംഭവത്തിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള കണ്ടന്റുകൾ നിങ്ങൾ വീഡിയോയിൽ ഇടാതിരിക്കുക. അപ്പം ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചാനലിൽ നമ്മൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. ഒരു കാരണവശാൽ നമ്മൾ മൊബൈലിലെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് കയറി അല്ല ഇത് നോക്കേണ്ടത്. നമ്മൾ മോണിറ്റൈസേഷന് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്നോ ഇല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നോ കയറിയിട്ട് നമ്മുടെ ചാനലിൻ്റെ അനാലിറ്റിക് എടുത്ത് നോക്കണം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും രീതിക്കുള്ള കോപ്പറേറ്റ് ക്ലെയിംസോ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് കിടപ്പുണ്ടോ. സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ മെയിൽ വന്നിരിക്കും, ക്ലെയിം ആണെങ്കിലും വന്നിരിക്കും. എന്നാൽ ചിലതൊന്നും ശ്രദ്ധിക്കത്തില്ല. ക്ലെയിംസ് ഒത്തിരി, ഇപ്പം മ്യൂസിക്കൊക്കെ നമ്മളിപ്പം ആരുടെയെങ്കിലും കയറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടും ക്ലെയിം വന്ന് കിടപ്പ് കാണും. അപ്പോൾ ഈ ക്ലെയിം ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ ആ എന്താ പറയുന്നത് ആ സോങ്സിൻ്റെ ആ പറഞ്ഞ ആ പോർഷൻ വരുന്നോളം നിങ്ങൾ റിമൂവ് ചെയ്യുക, അതിൻ്റെ അകത്ത് തന്നെ യൂട്യൂബിൽ ഓപ്ഷൻ കിടപ്പുണ്ട്. ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആ വീഡിയോ റീഅപ്ലോഡ് ചെയ്യുക ആ മ്യൂസിക് കളഞ്ഞതിന് ശേഷം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി ക്ലെയിം വന്ന് കിടപ്പുണ്ടെങ്കിൽ നമ്മൾ മോണിറ്റൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒരിക്കലും മോണിറ്റൈസ് ആവത്തില്ല. അപ്പോൾ നമുക്കിനി അടുത്ത കാര്യത്തിലേക്ക് പോവാം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ചൈൽഡ് അബ്യൂസോ ഇല്ലെങ്കിൽ സെക്ഷൽ കണ്ടന്റോ അങ്ങനെയുള്ള രീതിക്കുള്ള എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ മോണിറ്റൈസേഷൻ കൊടുക്കാവുള്ളൂ. ഇങ്ങനെയുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പിള്ളേരെ ഇതായിട്ട് കാണിക്കുന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും വീഡിയോസ് അതിൽ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ വീഡിയോ നമുക്ക് മോണിറ്റൈസ് ആവത്തില്ല. അതുപോലെ തന്നെ ചാനലിന് ചിലപ്പോൾ അത് പ്രശ്നങ്ങളിലേക്ക് വരാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് വ്യക്തമായി കാണും, ഏത് തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ചാനലിനെ അത് ബാധിക്കും, ഇല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കോപ്പറേറ്റ് സ്ട്രൈക്കിനെ കുറിച്ചോ കോപ്പറേറ്റ് ക്ലെയിമിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതിൻ്റെ താഴെ ലിങ്ക് ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ഇട്ട് ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞുതരാം. അപ്പം നമുക്ക് എല്ലാവരും ചാനലും മോണിറ്റൈസ് ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.